ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് താമര ചെടികളൊക്കെ നടുന്ന സമയത്തും അല്ലാതെ നമ്മൾ വാട്ടർ പ്ലാന്റ്സൊക്കെ നടുന്ന സമയത്ത് നമ്മൾ അതിലിട്ട് കൊടുക്കുന്ന കുളത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ ഗപ്പീസിനെ എങ്ങനെ നമുക്കൊരു ബോളിൽ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിറയെ ഗപ്പീസുകളും ഇതേപോലെ ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്വേറിയമാണ്. ഈ എക്വേറിയത്തിൽ നമ്മൾ ഒരു ബൗൾ എക്വേറിയത്തിലേക്ക് കുറച്ച് ഗപ്പീസിനെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അതിനായിട്ട് നമ്മളൊരു ബൗളും എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പഴയപ്പുറ്റിൻ്റെയും ശംഖുകളുടെയൊക്കെ ഷെല്ലുകൾ നമ്മളതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് ഷെല്ലുകൾ കളക്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ബേബി ചില്ലി അടിയിലിട്ട് കൊടുക്കുകയാണ് ആദ്യമായിട്ട്. ബേബി ചില്ലി കളർ മെറ്റലാണ്. കളർ മെറ്റലും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ബൗളിൽ അടിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് പവിഴപ്പുറ്റുകളുടെ ഷെല്ലുകൾ നമ്മൾ ശംഖുകളൊക്കെ അടിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ പോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഷെല്ലുകളും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയ്യോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് വെള്ളം സാധാരണ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗപ്പീസിനെ പിടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് ഗപ്പീസിനെ ഇട്ട് കൊടുത്തു. റെഡ് ഗപ്പീസാണ് ഇത്. നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിട്ട് നമ്മുടെ മറ്റൊരു താമരച്ചിൽ നട്ടിട്ടുള്ള പോട്ടാണ്. അതിൽ ഇതേപോലെ ഗപ്പീസിനെ ഇട്ട് കൊടുത്തപ്പോൾ നിറയെ ഗപ്പീസുകൾ വളർന്നു വരികയും നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.